നമസ്കാരം, ഞാൻ നിഷ. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടു പേർക്ക് കുത്തേറ്റു. കടപ്പുറം കോളനിപ്പടി സ്വദേശി ഉവൈസ്, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിന് സമീപം സാലി എന്നിവർക്കാണ് കുത്തേറ്റത്. മുൻ വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണമെന്ന സൂചന. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പറഞ്ഞയിൽ മധ്യവയസ്കനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുള്ളതായി പോലീസ്. പറഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിന് സമീപം തനിച്ച് താമസിക്കുന്ന 60 വയസ്സുള്ള സിദ്ധാർത്ഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദമായ വാർത്തയിലേക്ക്. ചാവക്കാട് കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. കടപ്പുറം കോളനിപ്പടി സ്വദേശി ഉവൈസ്, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിന് സമീപം സാലി എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി 12 മണിക്കായിരുന്നു സംഭവം. കഴിഞ്ഞ പെരുന്നാൾ തലേന്ന് നടന്ന സംഘർഷത്തിലെ തുടർച്ചയാണ് സംഘടനമെന്ന് പറയുന്നു. മുനയ്ക്കക്കടവ്, അഞ്ചങ്ങാടി, തൊട്ടാപ്പ്, സുനാമി കോളനി എന്നീ മേഖലയിലുള്ളവരാണ് സംഘത്തിലുള്ളത്. മയക്കുമരുന്ന് സംഘങ്ങൾ മേഖലയിലെ സ്വൈരജീവിതം നഷ്ടപ്പെടുത്തുന്നതായും നാട്ടുകാർ പറഞ്ഞു. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ DYFIയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. DYFI ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NS ജിഷ്ണു അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, ബ്ലോക്ക് ട്രഷറർ KA അഖിൽ എന്നിവർ സംസാരിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ബ്ലോക്ക് നേതാക്കളായ സച്ചിൻ പ്രകാശ്, ജിജിൽ പൈനിത്തടം, സഹല കേച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. 5 മാസത്തിലേറെയായി സഞ്ചാരയോഗ്യമല്ലാതായ തൃശൂർ കുറ്റിപ്പുറം പാതയുടെ അറ്റകുറ്റപ്പണി നടത്താൻ പണം അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ജനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് DYFI സമരത്തിനിറങ്ങിയത്. ആം ആദ്മി പാർട്ടി, BJP, SDPI, കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പാർട്ടികൾ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു. ചൂണ്ടൽ മുതൽ തുവാനൂർ വരെയുള്ള ഭാഗത്തെ കുഴികൾ അടച്ചുവെങ്കിലും മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്തും കൈപ്പറമ്പ് പഞ്ചായത്ത് പരിധിയിലും വലിയ കുഴികൾ ശാപമായി തുടരുകയാണ്. റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ സർക്കാർ 59 ലക്ഷം രൂപ അനുവദിച്ചിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെ സർക്കാരിനെതിരെ DYFI സമരരംഗത്തേക്ക് ഇറങ്ങിയത്. പഴഞ്ഞിയിൽ മധ്യവയസ്കനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിന് സമീപം തനിച്ച് താമസിക്കുന്ന 60 വയസ്സുള്ള സിദ്ധാർത്ഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മൃതദേഹം കണ്ടത്. സിദ്ധാർത്ഥനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി വീടിന് പുറത്തേക്ക് കണ്ടിരുന്നില്ല. തുടർന്ന് വൈകിട്ട് വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു. കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ അയനൂർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. കടവല്ലൂർ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് വീണ്ടും തുടങ്ങി. കളക്ടർ ഇടപെട്ടതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് മാലിന്യം തള്ളിയവരെയും വാഹനവും മാസങ്ങൾക്ക് മുമ്പ് പിടികൂടിയിരുന്നു. കരാറെടുത്ത് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്ന കോട്ടോൾ സ്വദേശിയും മാലിന്യം കയറ്റി വന്ന ലോറിയുടെ ഡ്രൈവറുമാണ് അന്ന് അറസ്റ്റിലായത്. ഇതോടെ ശമനമായ പ്രശ്നമാണ് കഴിഞ്ഞയാഴ്ച വീണ്ടും തുടങ്ങിയത്. മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന പാടത്തേക്കാണ് മാലിന്യങ്ങൾ ഒലിച്ചെത്തുന്നത്. ദുർഗന്ധം ഒഴിവാക്കാൻ രാസവസ്തുവും ചേർത്താണ് മാലിന്യം തള്ളൽ. കഴിഞ്ഞ സീസണിലെ നെൽകൃഷിയെ മാലിന്യം കടുത്ത രീതിയിൽ ബാധിച്ചിരുന്നു. നെല്ലിൻ്റെ നിറത്തിലും മാറ്റം സംഭവിക്കുകയും വിളവ് കുറയുകയും ചെയ്തു. പഞ്ചായത്തിലും പോലീസിലും നവകേരള സദസ്സിലും പരാതി നൽകി ഫലമില്ലാതെ വന്നതോടെയാണ് പാടശേഖര സമിതി ഭാരവാഹികൾ കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകിയത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് സാമൂഹിക വിരുദ്ധർ പിടിയിലായത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് മാലിന്യം എത്തുന്നതെന്നാണ് സൂചന. ഫ്ളാറ്റുകൾ, ഹൗസിംഗ് കോളനികൾ തുടങ്ങിയവയിലെ സെപ്റ്റിക് ടാങ്ക് ശുചീകരിക്കുന്നതിന് വലിയ തുകയ്ക്ക് കരാറെടുത്ത ഏജൻസികളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. വലിയ സ്വാധീനമുള്ളതിനാലാണ് ഇവർ ആരെയും കുസാതെ വിലസുന്നത് എന്നും ആരോപണമുണ്ട്. പാടത്തുകൂടിയൊഴുകുന്ന തോട്ടിലെ വെള്ളവും ഇതുമൂലം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ തുടർന്നാൽ കടവല്ലൂർ പാടത്തിൻ്റെ ജൈവവ്യവസ്ഥ താളം തെറ്റുമെന്ന ആശങ്ക കർഷകർ പങ്കുവച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
പുന്നിയൂർ പഞ്ചായത്തിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷമീം അഷ്റഫ്, എ കെ വിജയൻ, വാർഡ് മെമ്പർ അസീസ് മന്ദലാകുന്ന്, മെഡിക്കൽ ഓഫീസർ ടി ആർ ശ്രുതി, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ഹരിദാസ്, പൊതുപ്രവർത്തകരായ വി സമീർ, പി വി ജാബിർ, കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ്, ആശാ വർക്കർ ഷിജി രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. ഡോക്ടർ റൂം, നഴ്സിംഗ് റൂം, വെയിറ്റിംഗ് ഏരിയ, രണ്ട് ടോയ്ലറ്റ് തുടങ്ങി 1100 സ്ക്വയർ ഫീറ്റിലായി 27,00,000 വിനിയോഗിച്ച് മന്ദലാങ്കുന്ന് 1-ാം വാർഡിലാണ് ആരോഗ്യ ഉപകേന്ദ്രം നിർമ്മിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പരിധിയിലെ അർഹരായവർക്ക് ഇലക്ട്രിക് വീൽചെയറുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് മാറഞ്ചേരി, പെരുമ്പടപ്പ്, വെളിയങ്കോട് ഉൾപ്പെടുന്ന മാറഞ്ചേരി ഡിവിഷൻ പരിധിയിലെ അംഗപരിമിതർക്കുള്ള ഇലക്ട്രിക് വീൽചെയറുകളാണ് വിതരണം ചെയ്തത്. ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വ്യത്യസ്തങ്ങളായ പദ്ധതികളിൽ മുൻ വർഷങ്ങളിൽ മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തുവെങ്കിലും പലർക്കും കൈകളുടെ സ്വാധീനക്കുറവ് കാരണം ഉപയോഗിക്കാൻ പ്രയാസമായിരുന്നു. ഈ സാമ്പത്തിക വർഷം നിലവിലെ ഗുണഭോക്താക്കളുടെ അവസ്ഥയനുസരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഇലക്ട്രിക് വീൽചെയറുകളാണ് നൽകിയത്. ഡിവിഷൻ പരിധിയിൽ അപേക്ഷ നൽകി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇലക്ട്രിക് വീൽചെയറുകൾ ലഭിക്കാത്തവരുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ പറഞ്ഞു. പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഐ സി എസ് ഇ കേരള റീജിയണൽ അത്ലറ്റിക് മീറ്റ് വ്യാഴാഴ്ച കുന്നകുളം സീനിയർ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സി വി പാപ്പച്ചനെ ആദരിക്കും. ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ SDB മുഖ്യാതിഥിയായിരിക്കും. കേരളത്തിലെ 63 ICSE സ്കൂളുകൾ 6 സോണുകളാക്കി തിരിച്ച് നടത്തുന്ന മത്സരത്തിൽ 800+ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വിവിധ ഇനങ്ങളിലായി മത്സരിച്ച് 1-ഉം 2-ഉം സ്ഥാനങ്ങളിലെത്തിയവർക്ക് സെപ്റ്റംബർ 24 ഹൈദരാബാദിൽ നടക്കുന്ന നാഷണൽ മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ അവസരമുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ ജീനോ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ജീത, ട്രഷറർ അലക്സ് ജോസ് എന്നിവർ പറഞ്ഞു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 800 സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷനാണ്. 800 സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ കമ്പനി വിത്ത് ദെയർ കോച്ചസ് ആൻഡ് മാനേജേഴ്സ്. അപ്പോൾ നമുക്ക് അത്ലറ്റിക്സ് ഇവൻറ്റ്സ് ആണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 21 ഇവൻറ്റുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് ട്രാക്ക് ഇവൻറ്റ്സും ഉണ്ട്, ഫീൽഡ് ഇവൻറ്റ്സും ഉണ്ട്. റണ്ണിങ് 100 meters, 200 meters, 400 meters, 800 meters, റിലേ ആൻഡ് ത്രോസ് ലൈക് ജാവലിൻ, ഡിസ്കസ്, ഹാമർ ആൻഡ് ജംപ്സ്, ഹൈ ജംപ്, ലോങ് ജംപ്, ട്രിപ്പിൾ. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പെരുന്നാളിന് മുന്നോടിയായി പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വിസ്മയ പന്തലിന്റെ കാൽനട്ടൽ ചടങ്ങ് നടന്നു. കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ട്രസ്റ്റി സന്തോഷ് ജെയിംസ്, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ, പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പരിശുദ്ധ യെൽദോ മാർ ബസേലിയോസ് ബാവായുടെ 339 ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ 2-3 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. കണ്ടണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. 3,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആളൂർ തിരുത്തിയിലെ റോസ് ഗാർഡൻ റോഡ്, മഹാത്മാഗാന്ധി റോഡ് എന്നീ റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ വി വി രേഷ്മ, വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊർക്കളയങ്ങാട് ഗ്രാമീണ വായനശാലയുടെ സപ്തതി ആഘോഷം സെപ്റ്റംബർ 21-22 തീയതികളിൽ വൈകിട്ട് 5:30 വായനശാല പരിസരത്ത് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ധനീഷ് അനന്തന്റെ നോവൽ ആര്യവർത്തനം 2 ബ്രഹ്മവർത്തയുദ്ധം പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും. എ സി മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം ആദരണീയം, സിംന മെമ്മോറിയൽ SSLC ഗോൾഡ് മെഡൽ അവാർഡ്ദാനം, KPSCയുടെ മുടിയനായ പുത്രൻ എന്ന നാടകത്തിന്റെ അവതരണം എന്നിവ നടക്കും. സെപ്റ്റംബർ 22 ഞായറാഴ്ച വൈകിട്ട് 5:30 കലാസന്ധ്യ, വായനശാലാ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കലാപരിപാടികൾ, തുടർന്ന് 8 വായനശാലാ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന മഴ നാടകം എന്നിവ അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് പുഷ്പ ജോൺ, സെക്രട്ടറി PG അശോകൻ, കമ്മിറ്റി അംഗം CG രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു.
പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ ഒറ്റപ്പിലാവ് ആലുംപടിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി മേഖലയിൽ ജലവിതരണം തടസ്സപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നത്. ഇതോടെ റോഡിന്റെ ഒരു ഭാഗം തകരുകയും ചെയ്തു. റോഡിലേക്കും മേഖലയിലെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലേക്കും വെള്ളം ഒഴുകിയെത്തി. നാട്ടുകാർ വാട്ടർ അതോറിറ്റി അധികാരികളെ അറിയിച്ചതിനെ തുടർന്ന് ജലവിതരണ പമ്പിംഗ് നിർത്തി. റോഡ് തകർന്നതിനാൽ വാഹന ഗതാഗതം അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവസ്ഥലത്ത് അടിയന്തിരമായി അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനി ഓണവിശേഷം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തീർത്ത ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. ഗുരുവായൂർ സ്വദേശി രഞ്ജിത്തിന്റെ വഴിപാടായാണ് 15 അടിയോളം വലിപ്പമുള്ള പൂക്കളം തീർത്തത്. താമരയിലയിൽ കമിഴ്ന്നു കിടക്കുന്ന ഉണ്ണിക്കണ്ണന് ചുറ്റും പൂക്കളാൽ കാടിന്റെ പ്രതീതി ഒരുക്കിയിരുന്നു. താമരകളും മയിലും കിളികളുമായി പൂക്കളം വർണ്ണാഭമാക്കി. കൃഷ്ണനാട്ടം കലാകാരൻ സുമേഷിന്റെ നേതൃത്വത്തിലാണ് പൂക്കളം തയ്യാറാക്കിയത്. ഓണവിപണിയിൽ പ്രസിദ്ധമാണ് വരവൂർ പഞ്ചായത്തിലെ കായവറവും ശർക്കര ഉപ്പേരിയും. കുടുംബശ്രീയുടെ കീഴിലുള്ള അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ 5 വനിതകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇവരുടെ കായവറവിനും ശർക്കര ഉപ്പേരിക്കും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓണസദ്യകളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങളാണ് കായവറവും ശർക്കരുപ്പേരിയും. നല്ല രുചിയുള്ള കായവറവും ശർക്കരുപ്പേരിയും എവിടെയോ കിട്ടാമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകനായ മനോജ് പറഞ്ഞത് വരവൂരിൽ ലഭിക്കുമെന്ന്. എന്താണ് മനോജ് വരവൂരിലെ ഈ കായവറവിൻ്റെയും ശർക്കരുപ്പേരിയുടെയും പ്രത്യേകത? ചെങ്ങാലിക്കോടൻ കായ ഉപയോഗിച്ചാണ് ഇവിടെ കായവറും ശർക്കരുപ്പേരിയും ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ചെങ്ങാലിക്കോടൻ കേന്ദ്രക്കായ കായക്കുലകളിൽ സൂപ്പർ സ്റ്റാറാണ്. ചെങ്ങാലിക്കോടൻ കായ ഉപയോഗിച്ച് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അത് സൂപ്പർ ആയിരിക്കും. വാഴക്കുലകളിൽ കേമനാണ് ചെങ്ങാലിക്കോടൻ. പഴമായാലും കായവറവ് ശർക്കര വരട്ടി എന്നിവയ്ക്കായാലും ചെങ്ങാലിക്കോടന് പകരം വെക്കാൻ മറ്റൊന്നില്ല. തേനൂറുന്ന സ്വാദ് തന്നെയാണ് ചെങ്ങാലിക്കോടന്റെ വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുണ്ടാക്കുന്ന ഓണവിഭവങ്ങൾക്ക് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ ഉപയോഗിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ചെയ്ത തോട്ടങ്ങളിൽ നിന്നാണ് ഇവർ കായക്കുലകൾ വാങ്ങിക്കുന്നതെന്നതും വലിയ പ്രത്യേകതയാണ്. ഞങ്ങൾ 2008 ഈ ചിപ്സ് നിർമ്മാണം തുടങ്ങിയത് കുടുംബശ്രീയുടെ കീഴിൽ. നാലുവറവ് പിന്നെ ഓർഡറുകൾ അനുസരിച്ചിട്ട് ചിപ്സുകൾ തന്നെ ഗൾഫിലേക്കൊക്കെ അയക്കി അങ്ങനെ അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആശ്രയ കുടുംബശ്രീയുടെ കീഴിൽ രൂപീകരിച്ച അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ സി ആർ ഗീത, സി യു ശൈലജ, പി കെ യശോദ, പി ഉഷ, യു സി പ്രേമ എന്നിവർ ചേർന്ന് 2008 മുതലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കായവറവും ശർക്കര ഉപ്പേരിയും നിർമ്മിച്ചു തുടങ്ങിയത്. എല്ലാ വർഷവും ഉയർന്ന വരുമാനമുണ്ടാക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. 8 മുതലാണ് ആശ്രയ കുടുംബശ്രീയുടെ കീഴിൽ നിറപ്ര ജയൻസിയിൽ 5 പേര് കൂടിയിട്ട് ഈ കായവറവും ശർക്കര ഉപ്പേരിയും ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നല്ലൊരു വരുമാനമാണ് ഈ ഓണക്കാലത്ത് ഞങ്ങൾക്ക് ലഭിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് നിർത്താതെ ഇനി തുടർന്ന് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ തുടർന്നും നടത്തിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
വരവൂർ പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഇവരുടെ പ്രവൃത്തിക്ക് ആവശ്യമായ യന്ത്ര ഉപകരണങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ രുചിയും ഗുണനിലവാരവുമാണ് ഇവർക്ക് ഓണവിപണിയിൽ മികച്ച കച്ചവടം ലഭിക്കാൻ ഇടയാക്കുന്നത്. നല്ല രുചിയുള്ള കായവറും ശർക്കരുപ്പേരിയും ഉണ്ടാക്കി ഓണവിപണി കൈയടക്കുവാനുള്ള തിരക്കിലാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ് എരുമപ്പെട്ടി. കോട്രോൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഇടവക ദിനവും ഓണാഘോഷവും പൊതുസമ്മേളനവും നടത്തി. ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാത്മിക സംഘടനകൾ, ഇടവകയിലെ കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിൽ കുന്നംകുളം ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ലൂക്ക് ബാബു അധ്യക്ഷനായി. കോട്ടോൽ സെൻട്രൽ ജുമാ മസ്ജിദ് ഖത്തീബ് ഹഫീസ് സയ്യിദ് അഹ്സനി അൽഹിക്കാമി, വടക്കേ കോട്ടോൽ അസുര മഹാകാളൻ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് വി സുധാകരൻ, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഖദീജ ഹസൻ, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KS നിഷ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വിവിധ കലാകായിക മത്സരങ്ങളും വിനോദ മത്സരങ്ങളും നടത്തി. ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക ഭാരവാഹികൾ എന്നീ നിലകളിൽ പ്രവർത്തിച്ചവർ, 80 വയസ്സ് പൂർത്തീകരിച്ചവർ, വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കൈവരിച്ചവർ, ദാമ്പത്യ ജീവിതത്തിൽ 25-50 വർഷം പൂർത്തീകരിച്ചവർ, നവദമ്പതികൾ എന്നിവരെ ആദരിച്ചു. പരിപാടികൾക്ക് വികാരി ഫാദർ ലൂക്ക് ബാബു, ട്രസ്റ്റി PM ജോസ്, സെക്രട്ടറി വിൽബിൻ കെ വിൽസൺ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. പൊന്നോണത്തെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങുകയാണ്. വിവിധയിടങ്ങളിൽ ഓണക്കോടി വിതരണവും ഓണച്ചന്തകളുടെ ഉദ്ഘാടനവും പുഷ്പ പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പും നടന്നു. പൊതുവിപണിയിൽ ന്യായവില ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച സപ്ലൈകോ ഓണം ഫെയർ കുന്നംകുളം മാവേലി സൂപ്പർ സ്റ്റോറിൽ MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. September 10 മുതൽ 14 വരെയാണ് ഓണം ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ മിനി മോൺസി ആദ്യ വിൽപ്പന നടത്തി. ഡിപ്പോ മാനേജർ പ്രദീപൻ, താലൂക്ക് സപ്ലൈ ഓഫീസർ രാജശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓണക്കാലത്ത് ഒരു മുറം പച്ചക്കറിയും തൊടിയിൽ നിന്ന് ഒരു കൂട്ടപ്പൂവും എന്ന പദ്ധതി പ്രകാരം കുന്നംകുളം കൃഷിഭവന്റെ പരിധിയിലുള്ള വിവിധ കൃഷിക്കൂട്ടങ്ങളും കർഷകരും ആരംഭിച്ച പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പദ്ധതിയിൽ പ്രധാനമായ പങ്കാളിത്തം നൽകിക്കൊണ്ട് കുന്നംകുളം ആയുർവേദ ഹോസ്പിറ്റലിൽ കീഴിൽ പ്രവർത്തിക്കുന്ന 60 വരുന്ന യോഗ സ്റ്റുഡൻസ് യോഗ ഇൻസ്ട്രക്ടർ സന്ധ്യ ബാബുരാജിന്റെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ പച്ചക്കറി കൃഷികളും ചെണ്ടുമല്ലി കൃഷികളും ആരംഭിച്ചിരുന്നു. കുന്നംകുളം ആയുർവേദ ഹോസ്പിറ്റലിലൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിൽ ഡോക്ടർ മിനു കെ തമ്പിയുടെ നേതൃത്വത്തിലും ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുകയും നല്ല വിളവ് ലഭ്യമാവുകയും ചെയ്തു. ആയുർവേദ ഹോസ്പിറ്റൽ കോമ്പൌണ്ടിൽ നടന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷി ഓഫീസർ എസ് ജയൻ നിർവഹിച്ചു. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ചെണ്ടുമല്ലിയിൽ നിന്നും വിളവെടുത്ത് പൂക്കൾ ഉപയോഗിച്ച് അത്തപ്പൂക്കളം ഇടുകയും മറ്റംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയുമുണ്ടായി. യോഗ സ്റ്റുഡൻസ്, ഹോസ്പിറ്റൽ ജീവനക്കാരനായ ജോയ്, മറ്റ് ജീവനക്കാർ എന്നിവർ പങ്കാളികളായി. ഒരു മുറം പച്ചക്കറിയും തൊടിയിൽ നിന്ന് ഒരു കൂട്ടപ്പൂവും പദ്ധതി പ്രകാരം പരിധിയിലുള്ള വിവിധ കൃഷിക്കൂട്ടങ്ങൾക്കും കർഷകർക്കും തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തിരുന്നു. കൂടാതെ ആഹാരം, ആരോഗ്യം എന്ന വിഷയത്തെ പറ്റി ഒരു സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. കുന്നംകുളം നഗരസഭാ കൃഷി ഓഫീസർ എസ് ജയന്റെ നേതൃത്വത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പരിശീലന ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. ഓണക്കാലത്ത് ഒരു മുറം പച്ചക്കറിയും തൊടിയിൽ നിന്ന് ഒരു കൂട്ടപ്പൂവും എന്ന പദ്ധതി പ്രകാരം കുന്നംകുളം കൃഷിഭവന്റെ പരിധിയിലുള്ള വിവിധ കൃഷിക്കൂട്ടങ്ങളും കർഷകരും ആരംഭിച്ച പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പദ്ധതിയിൽ പ്രധാനമായ പങ്കാളിത്തം നൽകിക്കൊണ്ട് കുന്നംകുളം ആയുർവേദ ഹോസ്പിറ്റലിൽ കീഴിൽ പ്രവർത്തിക്കുന്ന 60 വരുന്ന യോഗ സ്റ്റുഡൻസ് യോഗ ഇൻസ്ട്രക്ടർ സന്ധ്യ ബാബുരാജിന്റെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ പച്ചക്കറി കൃഷികളും ചെണ്ടുമല്ലി കൃഷികളും ആരംഭിച്ചിരുന്നു. കുന്നംകുളം ആയുർവേദ ഹോസ്പിറ്റലിലൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിൽ ഡോക്ടർ മിനു കെ തമ്പിയുടെ നേതൃത്വത്തിലും ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുകയും നല്ല വിളവ് ലഭ്യമാവുകയും ചെയ്തു. ഈ ഓണക്കാലത്ത് മാർക്കറ്റിൽ നിന്ന് വിഷരഹിതമായ വിഷയുള്ള പച്ചക്കറികളൊന്നും മേടിക്കാതെ നല്ല പച്ചക്കറികളും അതുപോലെ തന്നെ സ്വയം നട്ടു വളർത്തിയ പച്ചക്കറികളും സ്വയം നട്ടു വളർത്തിയ പൂക്കളും ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അഭിമാനം എല്ലാവർക്കും ഉണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽ കോമ്പൌണ്ടിൽ നടന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷി ഓഫീസർ എസ് ജയൻ നിർവഹിച്ചു. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ചെണ്ടുമല്ലിയിൽ നിന്നും വിളവെടുത്ത് പൂക്കൾ ഉപയോഗിച്ച് അത്തപ്പൂക്കളം ഇടുകയും മറ്റംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയുമുണ്ടായി. യോഗ സ്റ്റുഡൻസ്, ഹോസ്പിറ്റൽ ജീവനക്കാരനായ ജോയ്, മറ്റ് ജീവനക്കാർ എന്നിവർ പങ്കാളികളായി. ഒരു മുറം പച്ചക്കറിയും തൊടിയിൽ നിന്ന് ഒരു കൂട്ടപ്പൂവും പദ്ധതി പ്രകാരം പരിധിയിലുള്ള വിവിധ കൃഷിക്കൂട്ടങ്ങൾക്കും കർഷകർക്കും തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തിരുന്നു. കൂടാതെ ആഹാരം, ആരോഗ്യം എന്ന വിഷയത്തെ പറ്റി ഒരു സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. കുന്നംകുളം നഗരസഭാ കൃഷി ഓഫീസർ എസ് ജയന്റെ നേതൃത്വത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പരിശീലന ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു.
ഗുരുവായൂർ ക്ഷേത്ര പുരാതന നായർ കൂട്ടായ്മ ചിങ്ങ മഹോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവോണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രുക്മിണി റീജൻസിയിൽ നടന്ന കൂട്ടായ്മ ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. നിർമ്മല നായകത്ത്, ഗുരുവായൂർ ജയപ്രകാശ്, പ്രമോദ് കൃഷ്ണ എന്നിവരെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കോർഡിനേറ്റർ രവി ചങ്കത്ത്, ശ്രീധരൻ മാമ്പുഴ, ബാലൻ വാറനാട്ട്, ശശി കേനാടത്ത്, ജയറാം ആലയ്ക്കൽ, ഐ പി രാമചന്ദ്രൻ, ഡോക്ടർ സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണവിരുന്നും ഉണ്ടായിരുന്നു. വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത ചാവക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് ഉദ്ഘാടനം ചെയ്തു. പി ടി പ്രവീൺ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. രാജേഷ് ഒരുമനയൂർ, ബിനീഷ് വെങ്കിളത്ത് എന്നിവർ സംസാരിച്ചു. കടങ്കോണ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി 2024 എന്ന പേരിൽ കർഷക ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, അംഗങ്ങളായ പി എ മുഹമ്മദ് കുട്ടി, കെ ആർ സിമി, രജിത ഷാജി, ടെസി ഫ്രാൻസിസ്, ജോളി തോമസ്, സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം മുഹമ്മദ് കുട്ടി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മായാദേവി, കൃഷി ഓഫീസർ ബിബിൻ പൌലോസ് എന്നിവർ സംസാരിച്ചു. കർഷകരിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് വിൽപ്പന നടത്തുന്നതിനാൽ പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് പച്ചക്കറി ഇനങ്ങൾ കർഷക ചന്തയിൽ വിൽപ്പന നടത്തുന്നത്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്നും ഹോർട്ടികോർപ്പ് സംഭരിച്ച പച്ചക്കറികളും ചന്തയിൽ ലഭ്യമാണ്. ശനിയാഴ്ച വരെ ചന്ത പ്രവർത്തിക്കും. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ എം സി ഐജു അധ്യക്ഷനായി. മെമ്പർമാരായ എം കെ ജോസ്, സുധീഷ് പറമ്പിൽ, കൃഷി ഓഫീസർ എ വി വിജിത, അസിസ്റ്റന്റ് ഓഫീസർ എൻ വി രജനി തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകരിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ ഉൽപ്പന്നങ്ങൾ വിപണിയേക്കാൾ കുറഞ്ഞ വിലയിലാണ് വിൽപ്പന നടത്തുന്നത്. ഉത്രാടം വരെ ചന്തയുടെ പ്രവർത്തനം നടക്കും. വേലൂർ കാർഷിക കാർഷികേതര സഹകരണ സംഘം ഓണച്ചന്ത വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു. സി പി എം വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി അഭിവാദ്യം ചെയ്തു. സംഘം പ്രസിഡന്റ് എം എ ബിജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് എ എസ് ചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി പി പ്രിയ നന്ദിയും പറഞ്ഞു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് കാർഷിക ചന്ത ആരംഭിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ തുടക്കം കുറിച്ച കാർഷിക ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, പി കെ അസീസ്, എ എ കൃഷ്ണൻ, സെബിന റിറ്റോ, ടി ഒ ജോയ്, ഷീബാചന്ദ്രൻ, കൃഷി ഓഫീസർ ഗായത്രി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ അനൂപ്, അജിഷ, പാടശേഖര സമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ഓണം ഉത്സവവത്ത് കൈമാറി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇ കെ നയനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ വെച്ചു നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി സി കെ സുദീപയ്ക്ക് തുക കൈമാറി. വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, പി കെ അസീസ്, സബീന റിറ്റോ, അഡ്വക്കേറ്റ് പി വി നിവാസ്, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് എം കെ ഉഷ, ഐ ആർ ടി സി കോർഡിനേറ്റർ അനഘ, ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാർഷിക ചന്ത ആരംഭിച്ചു. പൊതുവിപണിയിലെ പച്ചക്കറി വില വർധനവിനെതിരെ ഇടപെടുന്നതിന്റെ ഭാഗമായി ഹോർട്ടികോർപ്പിന്റെ സഹകരണത്തോടെയാണ് ചന്ത ആരംഭിച്ചിട്ടുള്ളത്. കൃഷിഭവൻ അങ്കണത്തിൽ ആരംഭിച്ച ചന്തയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജുലറ്റ് വിനു, കൃഷി ഓഫീസർ പി റിജിത്ത്, കൃഷി അസിസ്റ്റന്റ് യമുന എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കർഷക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹോർട്ടികോർപ്പിൽ നിന്നുള്ള പച്ചക്കറികൾക്കൊപ്പം കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നാടൻ പച്ചക്കറികളും ചന്തയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് കാർഷിക ചന്ത നടത്തുന്നതിനുള്ള സ്റ്റാളിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ ആൻസി വില്യംസ് നിർവഹിച്ചു. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവൂസ് സെന്ററിൽ ഓണച്ചന്ത ആരംഭിച്ചു. സാധാരണക്കാരുടെ ഓണം സമർത്ഥമാക്കാൻ 200-ലധികം ചങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളും വിവിധതരം ഗുണമേന്മയേറിയ പച്ചക്കറികളുടെയും വിപണന കേന്ദ്രമാണ് പെരുമ്പിലാവൂസ് സെന്ററിൽ ബുധനാഴ്ച രാവിലെ മുതൽ പ്രവർത്തനം തുടങ്ങിയത്. ചന്തയുടെ ഉദ്ഘാടനം മികച്ച പച്ചക്കറി കർഷകനും മുൻ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എം ബാലാജി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് എം കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ, എം എൻ മുരളീധരൻ, കെ കൊച്ചനിയൻ, അജിത് കുമാർ, പത്മം വേണുഗോപാൽ, ബാങ്ക് സെക്രട്ടറി ബീനാസി തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 11 മുതൽ 14 വരെ നടത്തുന്ന ഓണസമൃദ്ധിയുടെ ഉദ്ഘാടനം വേലൂർ കൃഷിഭവൻ എക്കോ ഷോപ്പിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി നിർവഹിച്ചു. വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അഞ്ജന പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർമാരായ ബിന്ദു ശർമ്മ, ആരിഫ സാബിർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റുമാരായ ബൈജു ഫ്രാൻസിസ്, എ ധന്യ, എം സി സ്വപ്ന, കർഷകർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകമ്പാൽ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് കർഷക ചന്ത തുടങ്ങി. കൃഷിഭവനിൽ ആരംഭിച്ച ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മനോഹരൻ, മിൻഡോറിനി, പുല്ലാണിച്ചാൽ കൊൽപ്പടവ് പ്രസിഡന്റ് സോണി സക്കറിയ, പഴഞ്ഞി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാംസൺ പുലിക്കോട്ടിൽ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ആർദ്രം നഗർ അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടികൾ വാർഡ് മെമ്പർ എം എ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയും ഉണ്ടായിരുന്നു. ലീല ടീച്ചർ സുനിത ശിവൻ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ബിജോയ് പാപ്പച്ചൻ, ഷിജു പനന്തറയിൽ, തങ്ക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓണസമൃദ്ധി 2024 കർഷക ചന്ത ആരംഭിച്ചു. പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്നും ന്യായവിലയിൽ സംഭരിച്ച് വിപണി വിലയിൽ കുറച്ചാണ് കർഷക ചന്തയിൽ വിപണനം ചെയ്യുന്നത്. സെപ്റ്റംബർ 11, 12, 13, 14 തീയതികളിൽ അവിയൂർ കൃഷിഭവൻ കെട്ടിടത്തിന് മുൻവശത്താണ് വിപണി പ്രവർത്തിക്കുന്നത്. ബുധനാഴ്ച രാവിലെ നടത്തിയ കർഷക ചന്തയുടെ ഉദ്ഘാടനം പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ വിജയൻ, ഷമീം അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്നു. കൃഷി ഓഫീസർ കെ ഗംഗാദത്തൻ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എൻ കെ ഗോപി, അലിക്കുട്ടി വാലിയിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഷാജിമോൻ, സനൽ പി രാജ്, പി പി ജിഷ എന്നിവർ വിപണി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വടക്കേകാട് ഞെമനേകാട് എൻ എം കെ സ്മാരക മന്ദിരം പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീലിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എ അബൂബക്കർ ഹാജി കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തറയിൽ ഷെരീഫ്, മുജീബ് എട്ടാം തറയിൽ, ശ്രീധരൻ മാക്കാലിക്കൽ, സമീർ ഏനുക്കുട്ടി, സ്മാരക മന്ദിര കമ്മിറ്റി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കൃഷിവകുപ്പിന് കീഴിൽ വടക്കേകാട് ഗ്രാമപഞ്ചായത്തിൽ ഓണവിപണി ആരംഭിച്ചു. വടക്കേകാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നബിൽ എൻ എം കെ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വടക്കേകാട് കൃഷിഭവൻ പരിധിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരമാവധി കാർഷിക ഉൽപ്പന്നങ്ങൾ ഓണവിപണി വഴി സംഭരിച്ച് വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. ഓണവിപണിയിലൂടെ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ പൊതുവിപണിയിലെ മൊത്തവ്യാപാര വിലയേക്കാൾ 10% അധിക വില നൽകി സംഭരിക്കുകയും ചില്ലറ വിൽപ്പന വിലയേക്കാൾ 30% വരെ വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണം വിപണനമേളയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രബീന സത്യൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നടത്തി. കൃഷി ഓഫീസർ ശ്രീരാഗ്, സി ഡി എസ് അക്കൗണ്ടൻസ്, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, അഗ്രി സി ആർ പി, എച്ച് സി മാർ എന്നിവർ പങ്കെടുത്തു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിൽ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓണവിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിൽ ആദ്യ വിൽപ്പന നടത്തി. ബാങ്ക് സെക്രട്ടറി ജോസഫ്, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. ചാവക്കാട് രാജാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവൽ ആർട്ടോണം 2024 ആരംഭിച്ചു. ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ച വയനാട് സഹായ നിധിയുടെ പ്രതീകാത്മക ചെക്ക് സ്കൂൾ പാർലമെന്റ് മെമ്പർമാർ ചെയർപേഴ്സണ് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ ഷെമീം ബാവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ അബ്ദുൾ റഷീദ് പി എസ്, സ്കൂൾ മാനേജർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ഹെഡ് ഗേൾ റീത അലീഷ സ്വാഗതവും ഹെഡ് ബോയ് മുഹമ്മദ് നിഹാൽ നന്ദിയും പറഞ്ഞു. 13-ാം തീയതി ഉച്ചയോടെ കലാമത്സരങ്ങൾ സമാപിക്കും. തൃശൂർ സഹോദയ വോളിബോൾ മത്സരം 2024 അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. തൃശൂർ സഹോദയയുടെ കീഴിലുള്ള 10 സ്കൂളുകളാണ് അൻസാർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തൃശൂർ സഹോദയ വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഷൈനി ഹംസ,
വൈസ് പ്രിൻസിപ്പാൾ സാജിദ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ആൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവും പെൺകുട്ടികളുടെ മത്സരത്തിൽ ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങല്ലൂരും ജേതാക്കളായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അമൃത വിദ്യാലയം രണ്ടാം സ്ഥാനവും അമൽ സ്കൂൾ ചമ്മന്നൂർ, നാഷണൽ ഹുദ ഒരുമനയൂർ എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ മത്സരത്തിൽ കുലപതി മുൻഷി വിദ്യാമന്ദിർ പോട്ടൂർ രണ്ടാം സ്ഥാനവും അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ പഴുവിൽ മൂന്നാം സ്ഥാനവും നേടി. മത്സരത്തിന് ശേഷം നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ തൃശൂർ സഹോദയ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. വിജയികളെ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് അഭിനന്ദിച്ചു. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. അസാപ് കേരള കുന്നംകുളം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സംഘടിപ്പിക്കുന്ന പി എം കെ വി വൈ പരിശീലനത്തിന്റെ ഉദ്ഘാടനം എം എൽ എ എ സി മൊയ്തീൻ നിർവഹിച്ചു. ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നീ കോഴ്സുകളാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. റെഗുലർ വിദ്യാഭ്യാസത്തോടൊപ്പം അധിക നൈപുണ്യ പരിശീലന പരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എം എൽ എ സംസാരിച്ചു. തുടർന്ന് വിവിധ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ അസാപ് സ്ഥാപിച്ചിരിക്കുന്ന എ ആർ, വി ആർ, ഇലക്ട്രിക് വെഹിക്കിൾ, ഡ്രോൺ ടെക്നോളജികളെക്കുറിച്ചും അവയുടെ സാധ്യതകളെക്കുറിച്ചും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് അസോസിയേറ്റ് ഡയറക്ടർ കെ വി രാഗേഷ് വിശദീകരിച്ചു. കുന്നംകുളം സ്കിൽ പാർക്ക് എക്സിക്യൂട്ടീവ് എം എസ് സൗന്ദര്യ സ്വാഗതവും വിഷ്ണു കെ എസ് നന്ദിയും പറഞ്ഞു. ആ തൊഴിലിലുണ്ടാകുന്ന നൈപുണ്യം എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ അവിടെ ഇല്ല. അതില്ലാതെ സ്ഥാപനങ്ങൾക്ക് ജോലിക്കാരെ ആവശ്യമില്ല. നമ്മുടെ ഒരു ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, എഞ്ചിനീയറാണ്. എഞ്ചിനീയർക്ക് സ്കില്ലില്ലാത്തതാണ് കാലം, അവർക്ക് വേറെ പരിശീലനം കൊടുക്കേണ്ടതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഏത് തൊഴിലിനും സ്വകാര്യ മേഖലയിലൊക്കെ ധാരാളം അവസരങ്ങൾ വരികയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തൊഴിലിൽ നിങ്ങൾക്ക് നൈപുണ്യമുണ്ട് എന്ന് വന്നാലാണ് ഇപ്പോഴത്തെ കാലത്ത് ജോലി ലഭ്യമാകുന്നത്. കടങ്ങൂർ പഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം എന്നിവയുടെ സഹകരണത്തോടെ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർദ്ധക്യ സഹജമായ അസുഖ പരിശോധന, പട്ടാമ്പി ഫാത്തിമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന, രക്തപരിശോധന എന്നിവ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ ജോളി തോമസ്, ടെസി ഫ്രാൻസിസ്, പി എ മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ, റിട്ടയേർഡ് ആശാപ്രവർത്തകരായ ദീപ, ബൽക്കീസ് എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന രണ്ടാമത് സ്നേഹഭവന പദ്ധതിയുടെ സമർപ്പണവും താക്കോൽ ദാനവും നടന്നു. ചടങ്ങ് ഗുരുവായൂർ എ സി പി ടി എസ് സിനോജ് ഉദ്ഘാടനം ചെയ്തു. സെവൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഷിബു കെ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പാട്ടുകാരനും ചാരിറ്റി പ്രവർത്തകനുമായ സലിം കോടത്തൂർ, മഹല്ല് ഖത്തീബ് അഹമ്മദുൽ കബീർ സഖാഫി, ഉമ്മർ മാർലി, മൈമൂന അഭയം എന്നിവർ പങ്കെടുത്തു. രോഗിയും നിർധന കുടുംബാംഗവുമായ പരൂർ സ്വദേശിക്ക് വേണ്ടിയാണ് സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് ഭവന നിർമ്മാണം ആരംഭിച്ചത്. സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളിൽ നിന്നും സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അറിയിപ്പ് നൽകിയാണ് ഇതിനായി ഫണ്ട് സമാഹരിച്ചത്. ഇത്തരത്തിൽ സൗജന്യമായി കിട്ടിയ 5 സെന്റ് സ്ഥലത്ത് 17.5 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മാണം പൂർത്തിയായത്. ശുചിമുറി സൗകര്യത്തോടുകൂടിയ 2 കിടപ്പുമുറികളും വരാന്ത, വിശാലമായ ഹാൾ, അടുക്കള എന്നിവയോടുകൂടി 1000 ചതുരശ്ര അടിയിലാണ് സ്നേഹഭവനം നിർമ്മിച്ചിട്ടുള്ളത്. റംഷാദ് സ്വാഗതവും കൺവീനർ ഷക്കീർ വാക്കത്തി നന്ദിയും പറഞ്ഞു. സെവൻസ് ഗ്രൂപ്പ് മെമ്പർമാരായ ഫൈസൽ വൈലായിൽ, അമീൻ പാവൂരയിൽ, അൻഫാസ് കെ മുഹമ്മദ്, അലി ഫൈസൽ എളയമാറ്റിൽ എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ് പുന്നൂർക്കുളം. നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ്, വേലൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാത്രമംഗലം സെന്റ് ജോസഫ് പള്ളി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഫാദർ ആൻഡോ ഇലവത്തിങ്കൽ മുഖ്യാതിഥിയായിരുന്നു. വേലൂർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യശ്രീ പദ്ധതി വിശദീകരണം നടത്തി. ഡോക്ടർ ബാലകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സി എസ് സിയുടെ സഹകരണത്തോടെ രക്തപരിശോധനയും നടത്തി. ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കല്യാണിക്കുട്ടി, ജില്ലാ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയജ, വടക്കേക്കാട് ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉഷ എന്നിവർ നേതൃത്വം നൽകി. സോണി പി ആർ, രമണി, രമ എന്നിവർ മരുന്നുകൾ വിതരണം ചെയ്തു. വേലൂർ കുറുമാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 28-ാം വാർഷിക പൊതുയോഗവും മികച്ച ക്ഷീര കർഷകരെ ആദരിക്കലും നടന്നു. ക്ഷീര സംഘ ഓഫീസ് ഹാളിൽ സംഘം പ്രസിഡന്റ് കെ എ മോഹനന്റെ അധ്യക്ഷതയിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. സംഘം സെക്രട്ടറി പി പി ബിജു, ചൊവ്വന്നൂർ ബ്ലോക്ക് ഡിഇഒ വന്ദന പി എസ്, കമ്മിറ്റി അംഗം പി പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു.
സുഹൃതം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൂട്ടായ്മ നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ വൈഷ്ണവ് പ്രദീപ്, സുഹൃതം സെക്രട്ടറി മേഴ്സി ജോയ്, കോർഡിനേറ്റർ ബാലൻ വാർണാട്ട്, ഗിരീഷ് പാലിയത്ത്, രാധാകൃഷ്ണൻ കരുമത്തിൽ, ആർ ജയകുമാർ, കെ വിജയൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. 100 പേർക്ക് പ്രതിമാസ പെൻഷൻ, ഓണക്കോടി, ഓണക്കിറ്റ് എന്നിവ നൽകി ഓണസദ്യയും ഉണ്ടായിരുന്നു. വടക്കേക്കാട് കച്ചേരിപ്പടി സെന്ററിൽ മഹീന്ദ്ര ഗുഡ്സ് വണ്ടിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 കൂടിയായിരുന്നു അപകടം. പരിക്കേറ്റ വയലത്തൂർ കച്ചേരിപ്പടി സ്വദേശി പൊറ്റമേൽ വീട്ടിൽ 18 അമലിനെ വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി 108 ആംബുലൻസ് പ്രവർത്തകർ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആത്മീയ സംഗീത രംഗത്ത് മികവോടെയുള്ള പ്രവർത്തനവുമായി വർഗീസ് തമ്പി. പഴഞ്ഞി സ്വദേശിയായ വർഗീസ് തമ്പിയുടെ സംഗീത സപര്യ 4 പിന്നിടുകയാണ്. പഴഞ്ഞി പുലിക്കോട്ടിൽ തമ്പി ലൂസി ദമ്പതികളുടെ മൂത്ത മകനായ വർഗീസിന് സംഗീതത്തോട് ആത്മാവിൽ തൊട്ട പ്രണയമായിരുന്നു. 9 പോർക്കുളം സ്വദേശിയായ ബാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. 16 വയസ്സിൽ സംഗീത മേഖലയിലേക്ക് കാലെടുത്തുവച്ചു. പല്ലവികളുടെയും സ്വരങ്ങളുടെയും മഹിമയും സൂക്ഷ്മതയും പകർന്നു നൽകുന്ന കൃത്യമായ പരിശീലനം വർഗീസ് തമ്പിയെ എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെയും ഏറെ സ്നേഹനിധിയാക്കി. ആത്മീയ സന്ധ്യകൾക്കും ആരാധനകൾക്കും ഇദ്ദേഹത്തിന്റെ നേതൃത്വപരമായ ഇടപെടൽ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. കഴിഞ്ഞ 37 തുടർച്ചയായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ദൈവമാതാവിന്റെ 8 സുവിശേഷ യോഗത്തിലെ കൊയർ മാസ്റ്ററായുള്ള തുടർച്ചയായുള്ള ആത്മീയ പ്രവർത്തനം 58 വയസ്സിന്റെ നിറവിലും ഏറ്റവും സന്തോഷം നൽകുന്നതാണെന്ന് വർഗീസ് പറഞ്ഞു. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ ഇടവക അംഗമായ ഇദ്ദേഹവും കുടുംബവും ദീർഘകാലം ചർച്ച് കൊയറിൽ സജീവമായിരുന്നു. പഴഞ്ഞി, കുന്നംകുളം, ചേലക്കര തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ സുവിശേഷ യോഗങ്ങളിലും മറ്റും ക്രൈസ്തവ ദേവാലയങ്ങളിലും നിറസാന്നിധ്യമായ ഇദ്ദേഹം എക്യുമെനിക്കൽ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും സജീവമാണ്. തൊഴിയൂർ സഭ പുറത്തിറക്കിയ മോർ കുർലോസ് ബാവയുടെ പേരിൽ പുറത്തിറക്കിയ ആത്മീയതയും സ്നേഹവും നിറഞ്ഞ വരികൾക്ക് സംഗീതം നൽകിയത് അഭിമാന നേട്ടമായി. മാർത്തോമ സഭയുടെ മണ്ഡലം പ്രതിനിധിയും കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ ട്രഷററായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംഗീതയാത്രയിൽ ഭാര്യ ഷാഗിയുടെ സഹപങ്കാളിത്തവും പരിപാലനവും പ്രചോദനമായി. മക്കളായ ഹന്ന, സൗണ്ട് എഞ്ചിനീയറായ ടൈറ്റസ് എന്നിവർ പിതാവിന്റെ സംഗീത ജീവിതത്തിന് മികച്ച പ്രോത്സാഹനം നൽകുന്നുണ്ട്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ദേശീയ കായിക ദിനാചരണത്തിന്റെ ഭാഗമായി മാസ്ക മന്ദലാങ്കുന്ന് സംഘടിപ്പിച്ച ബീച്ച് സോക്കർ ഫെസ്റ്റ് സമാപിച്ചു. ലിബറേറ്റ് പുതിയറ ജേതാക്കളായി. ഒരാഴ്ച നീണ്ടുനിന്ന ഫുട്ബോൾ ഫെസ്റ്റിന്റെ ഫൈനൽ മത്സരത്തിൽ വെസ്റ്റ് മേമൻസ് പുതുപൊന്നാനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് ലിബറേറ്റ് പുതിയറ ജേതാക്കളായത്. പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വിജയികൾക്കുള്ള ട്രോഫി വിതരണം ചെയ്തു. മാസ്ക പ്രസിഡന്റ് ഷർബാനുസ് പണിക്കവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കമറുദ്ദീൻ, സമിതി സീനിയർ മെമ്പർമാരായ ടി എ റാസിക്ക്, കെ എ നവാസ്, കെ എച്ച് അബൂബക്കർ, കെ എച്ച് മോസിൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് മെഡലിസ്റ്റ് പി എം ഷാജഹാൻ എന്നിവർ സംബന്ധിച്ചു. ടി എം ഷഹീർ അലി, പി എം മുഖ്താർ, താഹ ജമാൽ, കെ എസ് സജാദ്, സി കെ അഷിഫ്, ടി ബി റാഹിബ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. കെ കെ ഖൈഫ് ഖാദർ സ്വാഗതവും അലി തണ്ണിത്തുറക്കൽ നന്ദിയും പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരച്ചു. കർഷകർക്ക് തിരിച്ചറിയൽ കാർഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ നടപടികൾക്ക് വേഗം കൂടിയതിനു പിന്നിൽ കടവല്ലൂരിലെ യുവ കർഷകന്റെ ഇടപെടലാണ്. ഒറ്റപ്പിലാവ് പാലത്തിങ്കൽ പറമ്പിൽ സതീഷ് കുമാർ നവകേരള സദസ്സിൽ നൽകിയ പരാതിയും അതേ തുടർന്ന് കൃഷിവകുപ്പ് നടത്തിയ ഇടപെടലുമാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം വേഗത്തിലാക്കിയത്. ഹരി ഇല്ലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. സെപ്റ്റംബർ 9 അങ്കമാലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് തിരിച്ചറിയൽ കാർഡിന്റെ വിതരണോദ്ഘാടനം നടത്തി. ബാങ്കുകളിലും സർക്കാർ ഓഫീസുകളിലും ചെല്ലുമ്പോൾ കർഷകനാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുക എന്നത് വലിയ കടമ്പയായിരുന്നു എന്നും പരാതിക്ക് അതിവേഗം പരിഹാരമായതിൽ സന്തോഷമുണ്ടെന്നും സതീഷ് കുമാർ പറഞ്ഞു. ബാങ്കുകളിലായാലും ഇതര സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടാണ്. കർഷകനാണെന്ന് സ്ഥാപിക്കാനുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ അപ്പം എന്ന് പറയാം. അപ്പം അങ്ങനെയാണ് കുന്നംകുളം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു നിവേദനം നൽകുകയുണ്ടായി. കർഷകമായുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായിക്കുന്നതിനുമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് വേണമെന്നുള്ളൊരു ആവശ്യം, അങ്ങനെ ഒരു നിവേദനം നൽകുകയും അതിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൃഷി വകുപ്പിൻ്റെ ഡയറക്ടർ അതിൻ്റെ ഒരു
പ്രപ്പോസൽ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചു എന്നിട്ടുള്ള ഒരു മറുപടി വന്നിരുന്നു. അത് ഏറെ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ അത് നടപ്പിലായി എന്നുള്ളതിൽ എല്ലാ കർഷകർക്കും അത് ഉടനെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. തൊഴിലുറപ്പ്, ഉൾനാടൻ മത്സ്യബന്ധനം തുടങ്ങിയ തൊഴിൽ മേഖലയ്ക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ കർഷകർക്കും അവരുടെ മാനദണ്ഡമനുസരിച്ച് തിരിച്ചറിയൽ കാർഡ് നൽകണം എന്നായിരുന്നു സതീഷിന്റെ ആവശ്യം. കൃഷിവകുപ്പ് പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പായ കതിർ വഴിയാണ് ID കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്വന്തമായി ഭൂമി ഉള്ളവർക്ക് പുറമെ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവർക്കും കാർഡിന് അർഹതയുണ്ട്. വ്യക്തിവിവരങ്ങളും ഭൂമി വിവരങ്ങളും ആപ്പ് വഴി അപ്ലോഡ് ചെയ്യണം. ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കർഷകർക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. രാജ്യം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഇംഗ്ലീഷ്, മലയാളം എന്നീ രണ്ടു ഭാഷകളിലും വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. QR കോഡും ഉണ്ടാകും. നിലവിൽ സ്വന്തമായി പ്രിന്റ് ചെയ്ത് കാർഡ് രൂപത്തിലാക്കി ഉപയോഗിക്കാം. സ്പോൺസർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ 2 ലക്ഷം കാർഡ് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യാനുള്ള പരിപാടി കൃഷിവകുപ്പിനുണ്ടെന്നും കൃഷി IT വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സലിൻ തപസി അറിയിച്ചു. ഇതിനുള്ള ശ്രമം കൃഷിവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ കർഷകർക്കും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഈ ആപ്പിൽ ലഭിക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വയനാടിന്റെ പുനരധിവാസത്തിനായി നാഷണൽ സർവീസ് സ്കീം 50,350 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. പെരുമ്പിലാവ് മാർ ഉസ്താദിയോസ് ട്രെയിനിംഗ് കോളേജിലെ NSS വളണ്ടിയർമാർ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച തുക MLA AC മൊയ്തീന് കൈമാറി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ PI വർഗീസ് അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, NSS ഉപദേശീയംഗം ഡോക്ടർ VC ബിനോജ്, IQAC കോർഡിനേറ്റർ നിഖിൽ ബാബു, NSS പ്രോഗ്രാം ഓഫീസർ TK രാജി, വളണ്ടിയർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആവശ്യത്തിനടുത്തൊന്നും എത്തിയിട്ടില്ല, പക്ഷെ വലിയ തോതിൽ ആളുകൾ, ചെറിയവരും വലിയവരും വ്യത്യാസമില്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് സഹായം എത്തിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് പ്രളയത്തെ ജീവിച്ച പോലെ 2 പ്രളയങ്ങളും നിപ്പ പോലുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കോവിഡ് പോലുള്ള മഹാമാരി ഉണ്ടായിട്ടും നേരിട്ടുള്ള മനസ്സുറപ്പുള്ള ഒരു ജനതയാണ് കേരളത്തിലെ. KPCC ആഹ്വാന പ്രകാരം ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ നിന്ന് തുടങ്ങിയ പന്തംകൊളുത്തി പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഗുരുവായൂർ നിയോജക മണ്ഡലം UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AS മുഹമ്മദ് സറൂഖ്, ഷോബി ഫ്രാൻസിസ്, നവാസ് തെക്കുംപുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായി കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷെറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ബ്ലോക്ക് ഭാരവാഹികളായ PC ഗോപാലകൃഷ്ണൻ, PK രാമകൃഷ്ണൻ, അക്ബർ അലി, UDF ചെയർമാൻ സജീവൻ ചാത്തനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പ്രവർത്തകരായ റഫീഖ് IH, അഷ്റഫ് MS, ഉമേഷ് കൊടമന തുടങ്ങിയവർ നേതൃത്വം നൽകി. അധികാര ദുർവിനിയോഗം നടത്തുന്ന പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കാട്ടാകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ചിറക്കൽ സെന്ററിൽ ചേർന്ന പൊതുയോഗം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം KK ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ADGP RSS നേതാക്കളെ രഹസ്യമായി കണ്ടതിനെ സംബന്ധിച്ച് ഉരിയാടാത്ത മുഖ്യമന്ത്രിയുടെ നടപടി ഭീരുത്വമാണെന്ന് ജയശങ്കർ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, സോണി സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, VV വിനോജ്, ജയൻ പള്ളിക്കര, CF ഷാജു, CB രാജീവ്, നെൽസൺ ഐപ്പ്, KV ഗീവർ, ഷാജി ആലിക്കൽ, ബിജു സി ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുന്നിയൂർക്കുളം വി പി മാമു സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷനായി. ഡോക്ടർ ഖദീജ ഷിറിൻ ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മന്ദലാംകുന്ന് മുഹമ്മദുണ്ണി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ കെ എച്ച് ആബിദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ എച്ച് നജ്മൽ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ കെ അജിത്ത്, ഡോക്ടർ രമ്യ നിഖിൽ, ഡോക്ടർ എൻ കൃഷ്ണപ്രിയ, ഡോക്ടർ കെ എൻ ആര്യശ്രീ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിപണി. എരുമപ്പെട്ടി ബിസ്മി ജ്വല്ലറിയുടെ 24th വാർഷികത്തിനോടനുബന്ധിച്ച് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമ സോഷ്യൽ മീഡിയ താരം ലങ്ക ലക്ഷ്മി നിർവഹിച്ചു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്കായി ബിസ്മി ജ്വല്ലറി ഒരുക്കിയിട്ടുള്ളത്. ബോംബെ, ബംഗാളി, സിംഗപ്പൂർ, കുവൈത്ത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ നിരവധി കളക്ഷനുകളുടെയും 18-carat റോസ് ഗോൾഡ് കളക്ഷനുകളുടെ പ്രത്യേക കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡയറക്ടർമാരായ പെൻകോ ബക്കർ, ബിസ്മി ഗഫൂർ, നാസർ ബിസ്മി, പി എം കുഞ്ഞു മുഹമ്മദ്, കെ എസ് സലാം, എ അബ്ദുൾ മജീദ് മാസ്റ്റർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം വി ബാബു മാസ്റ്റർ, ഗോൾഡ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ഫസലുറഹിം തുടങ്ങി വിവിധ സംഘടനാ ഭാരവാഹികളും ജനപ്രതിനിധികളും വ്യാപാരികളും സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഉപഭോക്താക്കളും പങ്കെടുത്തു. September 10 to 15 വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഈ ഓണം ബിസ്മിയോടൊപ്പം ആഘോഷിക്കൂ. വെള്ളിതിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക സാക്ഷരതാ ദിനം ആചരിച്ചു. വ്യക്തിപരവും സാമൂഹികവുമായ വികസനത്തിൽ സാക്ഷരതയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് വിദ്യാർത്ഥികളോട് സംസാരിച്ചു. ലോക സാക്ഷരതാ ദിനവുമായി ബന്ധപ്പെട്ട് 6th class വിദ്യാർത്ഥികൾ പ്രസംഗം, പാട്ട്, ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഐസി, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി സി, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുന്നംകുളം കൽപ്പക വെഡിങ്സ് നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഓണപ്പുടവ സമ്മാനിച്ചു. എല്ലാ വർഷവും കൽപ്പകയുടെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഓണപ്പുടവ നൽകാറുണ്ട്. ചടങ്ങിൽ കൽപ്പക പാർട്ട്ണർമാരായ ബിജു, പ്രീതിമോൻ, ബിന്ദു, മാനേജർമാരായ ഷൈജു, സുബീന, ബിന്ദു, എൽസി, അരുൾ, റാഫി എന്നിവർ പങ്കെടുത്തു. ഓട്ടോ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് മുരളിയും ചുമട്ടു തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് ബാബു, സാബു, അനിൽ എന്നിവർ ഓണപ്പുടവ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന യോഗത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൽപ്പകയെ നെഞ്ചേറ്റിയ എല്ലാ കസ്റ്റമേഴ്സിനും പാർട്ട്ണർമാരായ ബിജു, പ്രീതിമോൻ, ബിന്ദു, മാനേജർമാരായ ഷൈജു, അരുൾ എന്നിവർ ഓണാശംസകൾ നേർന്നു. ഞങ്ങൾക്ക് ഇതുവരെ കുന്നംകുളത്തുള്ള നല്ലവരായ കസ്റ്റമേഴ്സ് നൽകിയിരിക്കുന്ന ഈ അംഗീകാരത്തിനും അതുപോലെ തന്നെ ഞങ്ങളോടുള്ള സഹകരണത്തിനും ഒരിക്കൽ കൂടി ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ഓണാഘോഷങ്ങൾക്കായി കൽപ്പക വിലക്കുറവോടെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളും ഒപ്പം സമ്മാനങ്ങളും ഒരുക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു. കുന്നംകുളത്ത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം നേടി കൽപ്പക മികവുറ്റ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിലാണ് നൽകുന്നത്. എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായതും വൈവിധ്യമേറിയതുമായ വസ്ത്രങ്ങളുടെ വിപുല ശേഖരവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കുക കൽപ്പക വെഡിങ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. നാഷണൽ ആയുഷ് മിഷൻ നേതൃത്വത്തിൽ കടവല്ലൂർ പഞ്ചായത്തിൽ ആയുഷ് ആയുർവേദ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടവല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എസ് മണികണ്ഠൻ സ്വാഗതവും ഫാർമസിസ്റ്റ് ജിയൂഷ് സി ടി നന്ദിയും പറഞ്ഞു. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ അശ്വിനി പി എസ്,
വൃദ്ധജനാരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് സൗജന്യ രക്തപരിശോധന, വൈദ്യപരിശോധന, മരുന്ന് വിതരണം എന്നിവ നടന്നു. ഡോക്ടർ ടി എസ് മണികണ്ഠൻ, ഡോക്ടർ സ്ന എന്നിവർ രോഗികളെ പരിശോധിച്ചു. പുന്നൂർക്കുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ മാസവും നടത്തുന്ന കാരുണ്യം കുടുംബസംഗമം കാരുണ്യം കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർമാരായ ജമാലുദ്ദീൻ, അഫ്സ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 13 വർഷമായി നടത്തിവരുന്ന മെഡിക്കൽ ക്യാമ്പിൽ മുഴുവൻ ആളുകൾക്കുമുള്ള മരുന്നുകളും സൗജന്യമായാണ് നൽകുന്നത്. നിർധനരും നിരാശ്രയരുമായ നിരവധി കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റുകളും കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തു. കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് ഹാജി വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ മൈൻഡ് ട്രെയിനർ മുഫീദ ചിന്തകളുടെ ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം നേതൃത്വം നൽകി. കാരുണ്യം വൈസ് ചെയർമാൻ അബൂബക്കർ പാറയിൽ, വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ഡോത്തയിൽ, എക്സിക്യൂട്ടീവ് അംഗം റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണഗ്രാമിന് 6,700 രൂപ, പവന് 53,600 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം ചെമ്മണ്ണൂർ കണനായ്ക്കൽ വറീദ് കുരിയാക്കു നിര്യാതനായി 90 വയസ്സായിരുന്നു. സംസ്കാരം ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. മേഖലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു പരേതൻ. സജിനി, സജീർ, സണ്ണി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. കടപ്പുറം കോളനിപ്പടി സ്വദേശി ഉവൈസ്, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിന് സമീപം സാലി എന്നിവർക്കാണ് കുത്തേറ്റത്. മുൻ വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണമെന്ന സൂചന. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പഴഞ്ഞിയിൽ മധ്യവയസ്കനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുള്ളതായി പോലീസ്. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിന് സമീപം തനിച്ച് താമസിക്കുന്ന 60 വയസ്സുള്ള സിദ്ധാർത്ഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.